ഒരുപക്ഷേ കുട്ടനാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് സുപരിചിതമായിരിക്കാം കായൽ രാജാവായ മുരിക്കനെ. ഞാൻ ഈ പേരെടുത്ത് പറയുന്നെങ്കിലും ഞാൻ പറയട്ടെ, ദോഷമല്ല പറയുന്നത് കൊണ്ട് എനിക്ക് ആ പറയാൻ അഭിമാനമുണ്ട്. ഈ മുരിക്കൻ പണ്ടൊരിക്കൽ തൻ്റെ വള്ളക്കാരനുമായി പാടം കാണാൻ എന്ന് പറഞ്ഞാൽ കായൽ രാജാവായ ഇദ്ദേഹം കൊയ്ത്ത് കാണാനായിട്ട് പോയി. അങ്ങനെ പോയപ്പോൾ അന്ന് പെട്ടെന്ന് ഒരാൾ മരിച്ചിട്ട് അന്ന് പാടത്താരും ഇറങ്ങിയില്ല. അപ്പം ഇവർ പുറം കായൽ ചെന്ന് കഴിഞ്ഞു. അവർ ഭക്ഷണം അവിടെ അടുത്തെങ്ങുമില്ല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ വിഷമിച്ച ഒരു സമയം മുരിക്കനുണ്ടായി. കാരണം എന്ന് വെച്ചാൽ കഞ്ഞി അയാൾ ഈ വള്ളക്കാരൻ്റെ അടുക്ക് ചോദിക്കേണ്ടി വന്നു, എടാ നീ കഴിക്കുന്നില്ലേ? കാരണം തനിക്ക് വിശക്കുന്നുണ്ട്, തനിക്ക് പറയാൻ പറ്റുമോ നീ എനിക്ക് ഭക്ഷണം തരണമെന്ന് പറയാൻ പറ്റുമോ? അവന് ചോദിക്കാൻ പറ്റുമോ അങ്ങേക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കാനും മടി. കാരണം താനുണ്ടാക്കുന്ന കഞ്ഞി കുടിക്കുമോ ഈ കായൽ രാജാവ്? അപ്പം ഈ പയ്യൻ പറഞ്ഞു, ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കുള്ള കഞ്ഞിയേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിന് കഞ്ഞിയില്ലേ? ഉടനെ പറഞ്ഞു, അല്ല ഞാൻ കഞ്ഞി ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്, പക്ഷേ കറിയില്ല സാർ, എൻ്റെ സമ്മന്തി മാത്രമാണ് കറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എടുക്ക്, ആര് കാണാനാണ്, നമുക്കും കഴിക്കാം. അപ്പോൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അന്ന് ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എനിക്കിന്ന് ഭയങ്കര കുശാലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും രുചിയുള്ള കറി ഇന്നുവരെയും ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പം എന്നായിരുന്നു കറി? കറി സമ്മന്തിയായിരുന്നു. അപ്പം സമ്മന്തിക്ക് ഇത്ര രുചിയോ? അതെ, കാരണം വേറൊന്നുമല്ല, ഈ സമ്മന്തി അദ്ദേഹം പറഞ്ഞു എനിക്കത് പറയാൻ പറ്റത്തില്ല, അതുപോലെ രുചിയായിരുന്നു. ഈ വീട്ടിലെ മുരിക്കൻ്റെ ഭാര്യ പല പ്രാവശ്യം കറി വെച്ച് ഈ സമ്മന്തി അരച്ചു കൊടുത്തു, എന്നിട്ടെങ്ങും ഈ മുരിക്കനത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഒത്തില്ല, അതുപോലെ ഒത്തില്ല, മണി അന്ന് ഉണ്ടാക്കിയ സമ്മന്തി പോലെ ഒത്തില്ല. ഒരു ദിവസം അവർ മണിയെ വിളിച്ച് സമ്മന്തി അരപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒത്തോ? അപ്പം പറഞ്ഞില്ല. അപ്പം മണിയോട് ഈ മുരിക്കൻ്റെ ഭാര്യ ചോദിച്ചു, എടാ നീ അരച്ചിട്ട് പോലും അദ്ദേഹം പറയുന്നു അതുപോലെ ഒത്തില്ലെന്ന്, അപ്പം നീ എന്താ അതിനകത്ത് അരച്ചത്? ഉടനെ അവൻ പറഞ്ഞു, അമ്മ അതല്ല സംഭവം, അന്ന് അദ്ദേഹം വിശന്നാണ് കഴിച്ചത്. വിശന്ന് കഴിക്കുന്ന ഭക്ഷണം ഏത് ഭക്ഷണത്തേക്കാൾ രുചിയായിരിക്കും. ആ രുചിയുള്ള ഭക്ഷണം ഇനിയും കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പുറം കായലിൽ പോകണം. ആ കായലിൽ വെച്ച് വീണ്ടും കഞ്ഞി വെച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും 2 മണിയാകുമ്പോൾ കൊടുക്കുന്ന കഞ്ഞിക്ക് രുചി കൂടുതലായിരിക്കും. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പറയുന്ന കറി ഇഷ്ടപ്പെടാതെ ചോറ് മാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയെ വഴക്ക് പറയുന്ന ഭർത്താക്കന്മാരോട് ഞാൻ പറയുക, കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യാതെ, കാരണം വെച്ചാൽ നമ്മൾ അറിയണം വിശപ്പ് നമുക്ക് കറിയാകണം. കാരണം അങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു പട്ടര് ഒരിക്കൽ ഈ അയലൊക്കത്ത് ഇദ്ദേഹം പല വീട്ടിൽ ചെല്ലുമ്പം ആ ചെല്ലുന്നിടത്തൊക്കെയും അദ്ദേഹം പറയും, എനിക്ക് ഇന്ന് ഇവിടുന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഈ നമ്പുരിച്ചിന് കറിയില്ല, ഒത്തിരി കറിയില്ലാതെ കൂട്ടാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് അവർ പറയും, ചോറുണ്ട് പക്ഷേ കറിയില്ല. ചെല്ലുന്ന വീട്ടിലെല്ലാം പറയും, കറിയില്ല ചോറുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇത് എനിക്ക് ചോറ് കിട്ടുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് അദ്ദേഹം ചെന്ന വീട്ടിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, കറിയുണ്ട്, അല്പം ചോറ് കിട്ടിയാൽ മതി. അപ്പം ചോറ് കൊണ്ടുവന്ന് വേണ്ടുവോളം വിളമ്പിക്കഴിഞ്ഞ് കറി എന്തിയെ എന്ന് നോക്കാനായിട്ട് അവർ നോക്കിയപ്പം ഈ ഇയാൾ പച്ചച്ചോറ് ഉപ്പും കൂട്ടി ചോറുന്ന. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പം ഇവർ ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്, കറി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, വിശപ്പാ മോനെ കറി എന്ന് പറഞ്ഞാൽ ഈ കറി അല്ല കറി. യഥാർത്ഥത്തിൽ വിശപ്പുണ്ടോ എങ്കിൽ ഉപ്പ് കൂട്ടി ചോറിനം പറ്റും. ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, അങ്ങനെ നമ്മൾ ഭക്ഷണത്തെ വകതിരിഞ്ഞ് എന്നുവെച്ചാൽ കറി എന്താണെന്ന് ചോദിച്ചിട്ട് കഴിക്കുന്ന അവസ്ഥ മാറി. കാരണം വെച്ചാൽ ഞാൻ ചോറിനാൻ വേണ്ടി കറി എടുക്കുക എന്നുള്ളതല്ലാതെ, കറി നോക്കിയിട്ട് വേണമെങ്കിൽ ചോറിനാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ചോറ് ആവശ്യമില്ലെന്നാണ്. അപ്പോൾ കറി
നോക്കാതെ ചോറുണ്ണാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. കാരണം വെച്ചാൽ നമ്മൾ നമുക്ക് ചോറ് വെച്ച് തരുന്ന അമ്മയോടും കാരണം വെച്ചാൽ നമ്മുടെ ഭാര്യയോടും നമ്മുടെ മക്കളോടും ഒക്കെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വിശപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ബുദ്ധിമുട്ട് അറിയാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ചിന്തിച്ച് മാറ്റി വെക്കത്തില്ല. കാരണം നമ്മൾ ഉണ്ണാനായിട്ട് തയ്യാറെടുക്കും, വിശക്കുന്നുണ്ടോ എങ്കിൽ ഭക്ഷണം ചോദിക്കും, അത് ചോദിച്ച് വാങ്ങാൻ ദൈവം ഇടയാക്കട്ടെ. കാരണം വെച്ചാൽ ഒരിക്കലും കറിയുടെ കാര്യം പറഞ്ഞ് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇടവരാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.